ഷറഫ് കണ്ണേത്ത്, മുൻ പ്രസിഡന്റ് കുവൈറ്റ് കെ എം സി സി. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീ ഷറഫ് കണ്ണേത്ത്, എത്ര കണ്ട നിയന്ത്രണ വിധേയമായിട്ടുണ്ട് സ്ഥിതി എന്നാണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിയന്ത്രണ വിധേയമാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അതുപോലെ പോലീസ് അതോറിറ്റി, ഫയർ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ആംബുലൻസ്, ഹോസ്പിറ്റൽ അതോറിറ്റീസ്, ഇവരെല്ലാവരും ഒരുപോലെ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. എനിക്ക് മറ്റൊരു അനുഭവം കൂടി ഉണ്ട്. കാരണം ഇവിടെ ഇടയ്ക്ക് കൊടിക്കുന്നിൽ വിളിക്കുന്നുണ്ട്, ഓരോ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക ഈ ഫോണിൽ തന്നെ, അതുകൊണ്ട് സോറി. പിന്നെ ഓക്കെ, ആ ഇവിടെ ഇന്നലെ ഇതുമായി ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ട് എന്ന നിലക്ക് അറബിയിൽ കൂടി എനിക്ക് ട്രാൻസ്ലേഷൻ അറിയുന്നത് കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ മറ്റ് ക്യാമ്പുകൾ കൂടി പരിശോധിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു മറ്റ് ക്യാമ്പുകളുടെ മുഴുവൻ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ഓപ്പൺ ആക്കാനുള്ള ഓർഡർ മിനിസ്റ്റർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവരുടേത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നും ഇന്നലെയുമായി കുവൈത്തിലെ ഒട്ടുമിക്ക ബേസ്മെന്റുകളും അടഞ്ഞു കിടക്കുകയാണ് ആളുകളൊക്കെ. കാരണം അനധികൃതമായിട്ടും അധികൃതമായിട്ടും ഉപയോഗിക്കുന്നതുണ്ട്, പക്ഷെ അതുപോലും അടഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം ഗവൺമെന്റ് ഓർഡർ ഇട്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ എപ്പോഴും ആ പില്ലേഴ്സ് മാത്രമായി ഓപ്പൺ ആയി കിടന്നാൽ ഒരു പരിധിവരെ ഇത്തരം ആക്സിഡന്റുകൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ഇവിടെ പറഞ്ഞു കമ്പനി പ്രഖ്യാപിച്ചു കാരണം ഒരു 8 lakhs, അങ്ങനെയല്ല. ഇങ്ങനെ ഒരു കലാമിറ്റി ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു നിയമമുണ്ട്, ഒരു ചുരുങ്ങിയത് 10,000 KD, 1 KD is equal to 270 rupees ആണ്, 71-72 വരും. അതായത് ഏകദേശം 30 lakh rupees ബ്ലഡ് മണി ആയിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട് ഇത്തരം കലാമിറ്റി സംഭവിച്ച ഒരു കുടുംബങ്ങൾക്ക്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വളരെ തുച്ഛമാണ്, അതും ഇന്ത്യയെ പോലുള്ളൊരു വലിയ രാജ്യം ഇത്രയും ചെറിയൊരു, കാരണം ഇവിടുത്തെ ഇതിൽ നമ്മൾക്ക് അറബികളെടുത്ത് നമുക്ക് പറയുമ്പോൾ അതൊരു 700 ദിനാറാണ്, അത്ര പോരാ. കാരണം ഗവൺമെന്റ് ഒരു വലിയ ഒരു ചുരുങ്ങിയതൊരു 10-20 lakh rupees സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ പ്രഖ്യാപിക്കേണ്ടത് ഇങ്ങനെ ഒരു കലാമിറ്റി നടന്ന്. കാരണം ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അവർക്ക് വേറെ ആരുമില്ല, അത്രയും പാവങ്ങളായിട്ടുള്ള കുടുംബങ്ങളാണ്. ഞാൻ ഇന്നിപ്പം ആ മരണപ്പെട്ടവരുടെ സിസ്റ്റർ, അവരുടെ ബ്രദേഴ്സ്, ഇവരൊക്കെ ഇന്ന് മോർച്ചറിയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ. ഇപ്പൊ അവിടെ വെച്ച് തന്നെ കുവൈത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എംബാമിങ് ആ മോർച്ചറിയിൽ വെച്ച് നടക്കുന്നത്, മറ്റല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് ബോക്സുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ തന്നെ വെച്ചിട്ടാണ് എംബാമിങ് നടക്കുന്നത്. ഞാനിപ്പോ അങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ അതിന് മുന്നായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടുത്തെ ഇത്രയും വലിയൊരു കമ്പനി, ഇത്രയും വരുമാനമുള്ള ഒരു കമ്പനി, അത്യാവശ്യം നല്ല നിലക്ക് പോകുന്ന സാമ്പത്തികമായിട്ട് നല്ല കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലഡ് മണി എങ്കിലും മിനിമം അവർ കൊടുക്കേണ്ടതുണ്ട്, അത് അവരുടെ അവകാശമാണെന്ന് സന്ദർഭോചിതമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ നിങ്ങളൊക്കെ ഓരോ സമയത്തും ഇടപെട്ട് ആളുകൾക്ക് അറിയിക്കാൻ ഈ എടുക്കുന്ന ഈ താല്പര്യത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ ഷറഫ് കണ്ണേത്ത്. ഇപ്പൊ താങ്കൾ ആ മേഖലയിൽ ഉള്ളതുകൊണ്ടും ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളായതുകൊണ്ടും കൂടി ചോദിക്കുകയാണ്. ഒന്ന്, അവിടുത്തെ സ്ഥിതി നിയന്ത്രണ വിധേയമായി, അതായത് ആ പറയുന്ന NBTC എന്ന കമ്പനിയുടെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി ആയിക്കഴിഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ടാണ് തീപിടുത്തം സംഭവിച്ചത്, അക്കാര്യത്തിൽ ഇനിയും അത് വിശദമായ ഒരു അന്വേഷണം വേണമോ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, ഈ ചികിത്സിക്കുന്നവരുടെ ചികിത്സിക്കേണ്ടവർക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടുക, ബോഡി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവരിക. അത് നേരത്തെ KV അബ്ദുൽ ഖാദർ വ്യക്തമാക്കി, 8:30 നാളെ കൊച്ചിയിൽ എത്തും 23 പേരുടെ മൃതദേഹം എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ അതെ ഓക്കെ. ബാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ചികിത്സയിലുള്ള ICUയിലുള്ള ആളുകളുടെ ഒക്കെ നില വളരെ ഭദ്രമാണ്. കാരണം ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായും സംസാരിച്ചു, അവരെയൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ മുഴുവൻ ആളുകളെയും ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. കാരണം എല്ലാ ഹോസ്പിറ്റലിലും നേരിട്ട് എല്ലാ പേഷ്യൻസിനെയും സന്ദർശിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾക്ക് തോമസ് ജോസഫ് ബോത്ത് ഹാൻഡ് ഫ്രാക്ചറാണ്, രണ്ട് കൈ കുത്തിപ്പോയി വീണപ്പോൾ, അങ്ങനെ അവർക്ക് കയ്യിൽ ഫ്രാക്ചർ ഉണ്ട്. അതുപോലെ അത് ICU കേസാണ് ഞാൻ പറയുന്നത് പ്രത്യേകമായിട്ട്. അതേപോലെ പ്രൈസൺ പീറ്റർ റോബി എന്ന് പറയുന്ന ആൾക്ക് ചെറിയ പിന്നെ ഫ്രാക്ചർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഉണ്ടായിരുന്നത് വെന്റിലേറ്ററിൽ രണ്ട് ഫിലിപ്പിനോസ് ആയിരുന്നു ICU ഉണ്ടായിരുന്നത്. അവര് അവസാനം മോർച്ചറിയിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. അതുപോലെ പ്രവീൺ ഇൽഹെ മഹാരാഷ്ട്ര ഒന്നുള്ളത്, അതും ഇതുപോലെ ലെഗ് ഫ്രാക്ചറാണ്, അതും സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ചാടിയത് മൂലം സംഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ശിവശങ്കർ നേപ്പാൾ,
അതും ലെഗ് ഫ്രാക്ചറാണ്. അദ്ദേഹത്തിന് റിപ്സിനും ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെയാണ് ഐ സിയുയിലുള്ള കേസ്. മറ്റതൊക്കെ ഓരോ കൈയും ഓരോ കാലിലും ചെറിയ ഫ്രാക്ചറുകൾ, ചെറിയ ഹെഡ് ഇഞ്ചുറി, അത് മാരകമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഇഞ്ചുറികൾ ഇപ്പോൾ നിലവിലുള്ള ഹോസ്പിറ്റലിലല്ല, എല്ലാവരും റിക്കവർ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് എന്ന് പറയാൻ സാധിക്കും.